ഹരിയാനയിൽ നയബ് സിംഗ് സൈനി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചരിത്രമാക്കാൻ ബി ജെ പി. ഒക്ടോബർ 15 പഞ്ച്കുലയിലെ സെക്ടർ 5 പരേഡ് ഗ്രൗണ്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ബി ജെ പി എംഎൽഎമാർ ഉടൻ യോഗം ചേർന്ന് സൈനിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഹരിയാനയിലെ മിന്നും വിജയത്തിന് ശേഷം ഇനി മന്ത്രിസഭ രൂപീകരണമാണ്. അതിനായി നയബ് സിംഗ് സൈനിയെ നിയമസഭാ കക്ഷി നേതാവായി ഉടൻ തന്നെ യോഗം ചേർന്ന എംഎൽഎമാർ തെരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞ ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ബി ജെ പി. രോഹിണി, ഈ മാസം 15 ഹരിയാനയിൽ തുടർച്ചയായ 3 തവണ അധികാരത്തിലേറുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞയാണ്. പഞ്ച്കുലയിലെ സെക്ടർ 5 പരേഡ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ ചടങ്ങ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി ബി ജെ പി ഈ സത്യപ്രതിജ്ഞയുടെ തീയതിയോ അല്ലെങ്കിൽ സ്ഥലമോ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ബി ജെ പി നേതാക്കൾ നൽകുന്ന സൂചന 15 ബി ജെ പി സർക്കാർ വീണ്ടും നയബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ അവിടെ അധികാരത്തിൽ ഏറും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് അല്ലെങ്കിൽ ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവായി നയബ് സിംഗ് സൈനിയെ ഔദ്യോഗികമായി ഇനിയും തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. നിയമസഭാ കക്ഷി യോഗം വരും ദിവസങ്ങളിൽ തന്നെ ചേരുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നും നാളെയും എല്ലാം അവധി ദിനങ്ങളാണ്. ദസറ ആഘോഷം ഉത്തര ഭാരതത്തിലും ഭാരതത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് അതിൽ ചില കാലതാമസം ഉണ്ടാകുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ എംഎൽഎമാർ ഒരേ സ്വരത്തിൽ തന്നെ നയബ് സിംഗ് സൈനി തന്നെ ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി തുടരണം എന്ന വികാരം തീർച്ചയായും മുന്നോട്ട് വെക്കും. കേന്ദ്ര നിരീക്ഷകരായി ബി ജെ പി ദേശീയ നേതൃത്വം 2 നേതാക്കളെയും ഈ നിയമസഭാ കക്ഷി യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിനായി ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്ക് അയക്കും. ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. എന്തായാലും വലിയ ആഘോഷമാക്കി മാറ്റാനാണ് ബി ജെ പിയുടെ തീരുമാനം. കാരണം ഹരിയാനയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു സർക്കാർ തുടർച്ചയായി 3 തവണ അവിടെ അധികാരത്തിലേറുന്നത്. മുൻപ് ഹരിയാനയിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ INLD തുടങ്ങിയ പ്രാദേശിക കക്ഷികളുമൊക്കെ പലതവണ ആ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും 2 തവണ തുടർഭരണം വരെ പല സർക്കാരുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഹാട്രിക് വിജയം നേടി ഒരു പാർട്ടി അതും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഹരിയാനയുടെ മണ്ണിൽ അധികാരത്തിലേറുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ ഈ സത്യപ്രതിജ്ഞ വലിയ ആഘോഷമാക്കി മാറ്റാനാണ് ബി ജെ പിയുടെ തീരുമാനം. ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഏതാണ്ട് 20 സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 20 സ്ഥലങ്ങളിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന NDAക്ക് സർക്കാരുകളുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും അതോടൊപ്പം ബി ജെ പിയുടെ 13 മുഖ്യമന്ത്രിമാർ ഇവരെല്ലാം പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. ഒപ്പം ഹരിയാനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 10,000-ക്കണക്കിന് പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ശക്തി പ്രകടനം കൂടിയാകും ബി ജെ പിയുടെ സത്യപ്രതിജ്ഞ ഹരിയാനയിൽ. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.